വളരെ എളുപ്പത്തിൽ ആൾട്ടോ 800-ൻ്റെ ടയർ മാറ്റുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. പുറകിലത്തെ ടയറിനാണ് പ്രശ്നം വന്നിരിക്കുന്നത്. ഓടിക്കൊണ്ടിരിക്കുമ്പോൾ കാറ്റ് പോയതാണ്, നോക്കിയപ്പോൾ ഒരാണി. അപ്പോൾ പേച്ച് ഒട്ടിക്കാണ്ടി ടയർ യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ടയർ ചേഞ്ച് ചെയ്യാനായി നമ്മൾ ഡിക്കി തുറക്കുകയാണ്. ഡിക്കിയിൽ എല്ലാവർക്കും അറിയായിരിക്കും, എന്നാലും അറിയാത്ത കുറച്ച് ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഈ പറയുന്നത്. ടൂൾ കിറ്റ് ഉണ്ടാവും, അതിൽ രണ്ട് സാധനം ഉണ്ടാവുക. ടയർ മാറ്റാനും ധാരാളം, പിന്നെ ജാക്കി ഒരു സൈഡിൽ ടൈറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ടയർ പുതിയത് ടയറാണെങ്കിൽ സ്ക്രൂ വെച്ചിട്ട് അവിടെ ടൈറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അത് ഊരിയിട്ട് ടയർ പുറത്തെടുക്കുക. റോഡ് സൈഡിൽ നിന്നൊക്കെ പണി കിട്ടിക്കഴിഞ്ഞാൽ എളുപ്പത്തിൽ തന്നെ നമുക്ക് തന്നെ മാറ്റാവുന്നതേ ഉള്ളൂ. ഈ സാധനമൊക്കെ കാറിൽ തന്നെ ഉണ്ടാവുകയും ചെയ്യും. ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടത് വീൽ കപ്പ് ഊരുകയാണ്. ഇത് ജസ്റ്റ് വലിച്ചാൽ മതി, സ്ക്രൂ ഒന്നും ഉണ്ടാവില്ല. പ്രസ് ചെയ്ത് വെക്കുന്നതാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ നെട്ട് ചെറുതായിട്ട് ലൂസാക്കുക. ക്രോസ് ആയിട്ട് വേണം നമ്മൾ ആദ്യം ലൂസാക്കാൻ. നല്ല ടൈറ്റ് ഉണ്ടാവും. അപ്പം ക്രോസ് ആക്കി ലൂസാക്കിയതിന് ശേഷം നമ്മൾ ജാക്കി വെക്കുക. ജാക്കി സെറ്റ് ചെയ്യുന്ന സ്ഥലം നമ്മൾ സാധാരണ ഗൂഗിളിൽ അടിച്ച് നോക്കുമ്പോൾ ഇതുപോലത്തെ ഒരു സാധനം രണ്ട് സൈഡിലൊക്കെ ആയിട്ട് കാണാറുണ്ട്. പക്ഷേ ഇതിനങ്ങനെ കണ്ടില്ല നോക്കിയപ്പോൾ. അപ്പോൾ നമ്മൾ ഈ കാണുന്ന ആക്സിലാണ് വെക്കാൻ പോകുന്നത്. ഈ കാണുന്ന കറുത്ത റോഡുണ്ട്, രണ്ട് സൈഡും ഉണ്ടാവും. അപ്പോൾ അതിനാണ് വെക്കാൻ പോകുന്നത്, ഈ കാണുന്ന സാധനം. അതിൻ്റെ താഴെ വെച്ചിട്ട് നമ്മൾ ജാക്കി കുറച്ചിങ്ങനെ ലൂസാക്കുന്നതിനനുസരിച്ച് അതിൻ്റെ ആ കെണിപ്പിൽ അതിൻ്റെ ഗ്യാപ്പ് വരുന്ന ടൈറ്റായി നിൽക്കുന്ന വരെ നമ്മളിങ്ങനെ കൈകൊണ്ട് തിരിക്കുക. അത് കഴിഞ്ഞിട്ട് ഈ ടൂൾ ഉപയോഗിച്ചിട്ട് തിരിച്ച് ആ ടയർ ചെറുങ്ങനെ ലൂസായി പൊങ്ങി നിൽക്കുന്നത് വരെ തിരിച്ചുകൊണ്ടിരിക്കുക. അതൊക്കെ ടയർ ഏകദേശം തറയിൽ നിന്നും പൊന്തി വരുന്നുണ്ട്. എന്നിട്ട് നമ്മൾ നേരത്തെ ലൂസാക്കി വെച്ച നട്ട് മുഴുവനായും ഊരിങ്ങി എടുക്കുക. അത് എങ്ങനെ വേണമെങ്കിലും ഊരിയെടുക്കുക, എല്ലാം ലൂസായിട്ടാണല്ലോ ഓൾറെഡി ഉള്ളത്. അപ്പോൾ ഇതാണ് അതിൻ്റെ പൊസിഷൻ, ജാക്കിയുടെ പൊസിഷൻ നിങ്ങൾ ശ്രദ്ധിക്കണം. എന്നിട്ട് നെട്ട് ഊരിയതിന് ശേഷം ടയറും എല്ലാം വലിച്ച് ഊരുക. ടയർ ഊരി മാറ്റി വെച്ചതിന് ശേഷം അവിടെ എന്തെങ്കിലും പൊടിയ എന്തെങ്കിലും മറ്റോ ഉണ്ടെങ്കിൽ തുണി കൊണ്ട് ജസ്റ്റ് തുടച്ച് കൊടുക്കുക. നമ്മൾ എപ്പോഴെങ്കിലും കൂടിയിട്ടാണല്ലോ ഇത് ഊരൊക്കെ ചെയ്യുക. അപ്പം ക്ലീനാക്കി വെക്കുക. എന്നിട്ട് പുതിയ ടയർ എടുത്തിട്ട് നമ്മൾ അവിടെ ഫിറ്റ് ചെയ്ത് കൊടുക്കുക. നമ്മളിപ്പോൾ ഊരിയത് എങ്ങനെയാണോ അഴിച്ചത് എങ്ങനെയാണോ അതുപോലെ തന്നെ നെട്ട് നാല് ഭാഗത്തും ഇട്ടതിന് ശേഷം ക്രോസ് ആയിട്ട് ടൈറ്റ് ചെയ്യുക. ജാക്കി അങ്ങനെ ടയർ പൊന്തിയിട്ട് തന്നെയാണ് ഉള്ളത്, ജാക്കിയിൽ തന്നെയാണ് വണ്ടി ഇപ്പോൾ നിൽക്കുന്നത്. എന്നിട്ട് ബോൾട്ട് കറക്റ്റായിട്ട് തന്നെ ഇടണം, അതായത് ഇടുന്ന പൊസിഷൻ കറക്റ്റ് വെക്കണം. ടയറൊന്ന് പൊക്കിയിട്ട് നെട്ടിൻ്റെ അങ്ങേ അറ്റം ഒരു ചെറിയൊരു റൗണ്ട് ഷേപ്പാണ്, അത് അതിൻ്റെ ഉള്ളിലേക്ക് പോകുന്ന രീതിയിൽ വേണം ടൈറ്റ് ചെയ്യാൻ. അത്രയും പെർഫെക്റ്റായിട്ട് തന്നെ ടൈറ്റ് ചെയ്യണം. ടൈറ്റ് ചെയ്തിട്ട് നല്ല ശക്തി തന്നെ മുറുക്കണം. ക്രോസ് ആയിട്ട് വേണം ഇതെപ്പോഴും ടൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ഒരു റൗണ്ട് നമ്മൾ ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാലും ലാസ്റ്റ് ഡബിൾ ടൈറ്റ് ഒന്നും കൂടി ചെയ്യണം. അത്രയും പെർഫെക്റ്റായിട്ട് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമ്മളിത് തീർന്നു എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ അത് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞു എന്ന് ഉറപ്പ് വരുത്തിയാൽ നമ്മൾ ജാക്കി മെല്ലെ ലൂസാക്കിയിട്ട് ഊരിയെടുക്കുക. ഈ വണ്ടിക്ക് ഫസ്റ്റ് ടൈമാണ് ഈ ജാക്കി യൂസ് ചെയ്യുന്നത്. രണ്ട് വർഷത്തിനടുക്ക് ആദ്യമായിട്ടാണ് ഇങ്ങനൊരു പണി കിട്ടുന്നത്. കണ്ടില്ലേ, പുതിയ ടൂളും പുതിയ ജാക്കിയും. ഒന്നുകൂടി ടൈറ്റ് ചെയ്ത് കൺഫേം ചെയ്യാം. എന്നിട്ട് നമ്മൾ ആദ്യം ഊരി വെച്ച വീൽ കപ്പ് എടുത്തിട്ട് നമ്മൾ ഊരിയ പോലെ തന്നെ ഫിറ്റ് ചെയ്യുക. അതായത് ആ കാറ്റടിക്കുന്ന ഭാഗം ആ ഗ്യാപ്പിൽ വരുന്ന രീതിയിൽ ഫിറ്റ് ചെയ്തിട്ട് പ്രസ് ചെയ്യുക. നമ്മൾ കാറ്റ് പോയ ട്യൂബ്ലെസ് ടയറാണിത്. ഇത് നമ്മൾ ജസ്റ്റ് അത് കാറ്റടിച്ച് നോക്കുകയാണ് കയറുന്നുണ്ടോ എന്നുള്ളത്. കാരണം ട്യൂബ്ലെസ് ആകുമ്പോൾ അങ്ങനെ പെട്ടെന്ന് പേച്ചാവാൻ പാടില്ല. പക്ഷേ കാറ്റടിച്ചപ്പോൾ തന്നെ അത് ഫില്ലായി, ഓക്കെ ആണ്. എന്നാലും ആ ആണി കയറിയ ഭാഗത്തൊന്ന് പേച്ച് വർക്ക് ചെയ്യേണ്ടതുണ്ട്. സംഭവം ടയർ ഇപ്പോൾ പെർഫെക്റ്റ്ലി ഓക്കെ ആണ്. ഒരു ധൈര്യക്കുറവ് അത് യൂസ് ചെയ്യാൻ, എന്തായാലും പേച്ചെടുക്കാം. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നമുക്കൊരു കാറിൻ്റെ ടയർ മാറ്റാമെന്ന് പറഞ്ഞാൽ 5 മിനിറ്റിൻ്റെ ഉള്ളിൽ കഴിയാവുന്ന പണിയേ ഉള്ളൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഫോളോ ചെയ്താൽ ഈസി ആയിട്ട് മാറ്റാൻ പറ്റുന്നതാണ്. പിന്നെ ടയറിൽ നിന്ന് നമുക്ക് ഈ ഒരു ചെറിയൊരു ആണിയും കൂടി കിട്ടിയിട്ടുണ്ട്. അതും കൂടി, പക്ഷേ അത് പേച്ചിന് കാരണമല്ല. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.